നിന്റെ ബിസിനസ് ശുഭകരമാകണോ, നിന്റെ ജോലി മേഖല ശുഭകരമാകണോ, നിന്റെ ശുശ്രൂഷ ശുഭകരമാകണോ, നിന്റെ കുടുംബജീവിതം ശുഭകരമാകണമോ, നിന്റെ ലൈഫ് ശുഭകരമാകണമോ? നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, പലർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കുന്നത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു വ്യക്തിത്വമല്ല, നിന്റെ ജീവിതത്തിൽ ശുഭതയുണ്ടാകുവാൻ സഹായിക്കുന്നത് ആമീൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഞാന് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് പറയട്ടെ, നാം പോകുന്ന വഴികളും ദൈവം നമ്മളെ നയിക്കുന്ന വഴികളും തമ്മിൽ വ്യത്യാസമുണ്ട്. പോയ വഴികളല്ല ഇനി നാം പോകേണ്ടുന്ന വഴികൾ, ഇപ്പോൾ പോകുന്ന വഴികളല്ല ഇനി നാം പോകേണ്ടുന്ന വഴികൾ എന്ന് പറഞ്ഞത് വെറുതെയല്ല. നിശ്ചയമായിട്ടും ദൈവം നമ്മളെ നടത്തുന്ന വഴികളിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മകളും മാനുഷികമായി നാം തിരഞ്ഞെടുക്കുന്ന വഴികളിൽ നാം അനുഭവിക്കുന്ന സ്ട്രഗിളുകളും ധാരാളമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താ, ദൈവം നമ്മളെ നടത്തിയാൽ, ദൈവം നമ്മളെ വഴി നടത്തിയാൽ, ദൈവം തുറക്കുന്ന വഴികളിലൂടെ യാത്ര ചെയ്താൽ അതിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അതാ യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 48:17 വാക്യത്തിൽ പ്രവാചകൻ ശക്തമായ ഒരു ആലോചനയാണ് അവിടെ പറയുന്നത്. യെശയ്യാ 48:17 ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. ആ പദം ഒന്നുകൂടെ ഒന്ന് വായിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ശുഭകരമായി നിന്നെ പ്രവർത്തിക്കുവാൻ അഭ്യസിപ്പിക്കുന്ന, നിന്റെ പ്രവൃത്തി ശുഭകരമാകണോ, നിന്റെ ബിസിനസ് ശുഭകരമാകണോ, നിന്റെ ജോലി മേഖല ശുഭകരമാകണോ, നിന്റെ ശുശ്രൂഷ ശുഭകരമാകണോ, നിന്റെ കുടുംബജീവിതം ശുഭകരമാകണമോ, നിന്റെ ലൈഫ് ശുഭകരമാകണമോ, ആ ശുഭകരമായ ഭാവി നിങ്ങൾക്കുണ്ടാകുവാൻ, ശുഭകരമായി പ്രവർത്തിക്കുവാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവം മാത്രമല്ല, നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. ഇതുപോലൊരു ദൈവമുണ്ടോ? This is my question. Hallelujah. ഇതുപോലൊരു കർത്താവുണ്ടോ? ആമീൻ. നീ പോകേണ്ടുന്ന റൂട്ട് നിനക്ക് കാണിച്ചു തരുന്ന, നിന്റെ പ്രവർത്തന മേഖലകളിൽ നിന്നെ പ്രോസ്പർ ആക്കുന്ന ഒരു ദൈവം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവത്തിന്റെ ഒരു ശുഭത വെളിപ്പെടട്ടെ. നിന്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ കുടുംബജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ, ആമീൻ, നിന്റെ ആത്മീക ഭൗതിക മേഖലകളിൽ, സമസ്ത മേഖലകളിലും ദൈവത്തിന്റെ ഒരു ശുഭത ഉണ്ടാകട്ടെ. ഒത്തിരി കുഞ്ഞുങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, നീറ്റിന്റെ എക്സാം എഴുതുന്നു, IELTS എക്സാം എഴുതുന്നു, ഒത്തിരി എക്സാമിനേഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഒത്തിരി കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, പലർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കുന്നത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു വ്യക്തിത്വമല്ല, നിന്റെ ജീവിതത്തിൽ ശുഭതയുണ്ടാകുവാൻ സഹായിക്കുന്നത് ആമീൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, പ്രിയനേ എന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. എന്റെ ആത്മാവിലാണ് ദൈവത്തിന്റെ ശുഭത. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, പ്രിയനേ എന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ സകലത്തിലും ശുഭത ഉണ്ടാകണമെങ്കിൽ, സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ, ആത്മീക ഭൗതിക അഭിവൃദ്ധികൾ പ്രാപിക്കണമെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന വഴികളിലല്ല ഞാൻ യാത്ര ചെയ്യേണ്ടത്, എന്റെ ജഡത്തിന്റെ ബുദ്ധിയുടെ വികാരങ്ങളുടെ തിന്മകളുടെ പിശാചിന്റെ വഴികളിലല്ല ഞാൻ മുന്നോട്ട് പോകേണ്ടത്. ആമീൻ ദൈവം എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത വഴിയിലൂടെ, ദൈവത്തിന്റെ ആത്മാവിനെ നയിക്കുന്ന വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്യുവാൻ തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ ശുഭകരമാക്കുന്ന എന്റെ ലൈഫിനെ, പ്രോസ്പർ ആക്കുന്ന എന്റെ ലൈഫിനെ, അത്ഭുതകരമായി വഴി നടത്തുന്ന എന്റെ ദൈവത്തെ എന്റെ ജീവിത യാത്രയിൽ എനിക്ക് കാണാൻ കഴിയും, എന്റെ ജീവിത യാത്രയിൽ എനിക്ക് അനുഭവിക്കുവാൻ കഴിയും.